പാലായിൽ ഇടത് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച മന്ത്രി എം എം മണി ഇത്തവണ കോന്നിയിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരിലേക്ക് എത്താൻ സ്വതസിദ്ധമായ ചില ശൈലിയുണ്ട് മണി ആശാൻ. ആദ്യം സ്വയം അങ്ങ് പരിചയപ്പെടുത്തും, പാലാക്ക് ശേഷം കോന്നിയിലേക്ക് എത്തിയതിന്റെ ഉദ്ദേശം പിന്നാലെ വരും. പാലാ നമ്മൾ ജയിച്ചു, ബാക്കി അഞ്ച് സ്ഥലത്ത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുക, അത് അഞ്ചും ജയിപ്പിക്കണം, അതിനുള്ള പണിയാണ് ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത്. കേട്ടോ, കോന്നിയിലെ മുഖ്യ പ്രചാരകനാണ് എം എം മണി. എനിക്ക് ചാർജ് ഉണ്ടല്ലോ. ഏനാതിമംഗലം പഞ്ചായത്തിലെ ഇളമണ്ണൂരിൽ എം എം മണിയെ കാത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ. സർക്കാർ നേട്ടങ്ങൾ വിവരിച്ച് ചെറുതല്ലാത്തൊരു പ്രസംഗം. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ പറഞ്ഞു ഇടയ്ക്ക് കയറിപ്പടയ്ക്കാൻ പറയുന്ന ശരിയാണോ? ഞാൻ ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ്, നിങ്ങളൊരു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ആവേശം കൊണ്ട് പറയേണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറ. അപ്പം ഞാൻ അതിന് വിശദീകരണവും പറയാം, അതല്ലേ എൻ്റെ ന്യായം. അതല്ലേ ശബരിമലയടക്കം കോന്നിയിലെ പ്രചാരണ വിഷയങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾക്ക് ചുട്ട മറുപടി. സുരേന്ദ്രൻ്റെ നേതാവ് എന്നാ പറഞ്ഞ, നിയമം കൊണ്ടുവരുമെന്നും പറഞ്ഞ ആളുടെ കഴിഞ്ഞാണ് വോട്ട് പിടിച്ചത്, അതിൻ്റെ ഇത്തവണ അനുഭവിക്കും സുരേന്ദ്രൻ. എന്തേ നിയമമെന്നൊന്ന് പറയണമല്ലോ പുള്ളി. വീട് കയറി വോട്ടഭ്യർത്ഥനയാണ് ആദ്യഘട്ടത്തിൽ. പ്രചരണ തന്ത്രങ്ങൾ മെനഞ്ഞും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചും മലയോര മണ്ഡലം നിറയെ എം എം മണി ഉണ്ടാകും തെരഞ്ഞെടുപ്പ് തീരുവോളം. ഇബ്രാഹിം ഖലീലിനൊപ്പം കോന്നിയിൽ നിന്ന് സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്.